നമസ്കാരം. ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും ആലൂർ ഗ്രാമത്തിലുള്ള നാടൻപാട്ടുകാരി സന എന്ന കലാകാരിയാണ്. അമ്മയുടെ പൊൻകനിയേ, അമ്മയ്ക്കോ നീ തേൻകനിയേ, അമ്മ മടി ഉറങ്ങ് പൊൻകനിയേ, അമ്മ മടി ഉറങ്ങ് പൊൻകനിയേ. ആരാരീരാരീരാരോ, ആരാരീരാരീരാരോ, ആരാരീരാരീരം രാരോ, ആരാരീരോ, ആരാരീരാരീരം രാരോ, ആരാരീരോ. ആണായാലും വേണ്ടില്ല ദൈവേ, പെണ്ണായാലും വേണ്ടില്ല ദൈവേ, കേടൊന്നും കൂടാതെ നീക്കേ തന്നാമാടി, കേടൊന്നും കൂടാതെ നീക്കേ തന്നാമാടി. ആരാരീരാരീരാരോ, ആരാരീരാരീരാരോ, ആരാരീരാരീരം രാരോ, ആരാരീരോ, ആരാരീരാരീരം രാരോ, ആരാരീരോ. മലവാഴി തറ പിടിച്ച് നീ ഒന്ന് പിച്ച വയ്ക്കുമ്പോ, ളച്ചൻ്റെ പുഞ്ചിരി ഒന്ന് കണ്ടാമാതി, അച്ഛൻ്റെ പുഞ്ചിരി ഒന്ന് കണ്ടാമാതി. ആരാരീരാരീരാരോ, ആരാരീരാരീരാരോ, ആരാരീരാരീരം രാരോ, ആരാരീരോ, ആരാരീരാരീരം രാരോ, ആരാരീരോ, ആരാരീരാരീരം രാരോ, ആരാരീരോ. സന നമസ്കാരം. നമസ്കാരം. നാട്ടിലെ താരങ്ങളുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വീണ്ടും കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. സന്തോഷം. എന്താ ചെയ്യുന്ന സ്ഥലം ഇപ്പോ? ഞാൻ ഇപ്പൊ ഹിന്ദി ടീച്ചർ ആവാൻ പഠിക്കാൻ. അതിന്റെ കൂടെ ഈ കലയിട്ട് പാട്ടായിട്ട് ഇങ്ങനെ പോകും. പാട്ടായിട്ട് പോകുന്നല്ലേ. നാടൻപാട്ടാണ് കൂടുതൽ ഇഷ്ടം. അനിയത്തി കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനും അനിയനും അനിയത്തി കൂടി വന്നിട്ടുണ്ട്. ഞങ്ങള് നാടൻപാട്ട് പഠിച്ചു കഴിഞ്ഞ സമയത്ത് ഞങ്ങള് ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് കുറെ കാലത്തിന് ശേഷം. ഓക്കെ. അപ്പോ ഈ കൂടെ വേറെ ആരും ഇല്ല, ഒറ്റയ്ക്ക് തന്നെ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ. പിന്നെ ഈ എവിടെയാണ് പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കല്ലേ ചെയ്യണത്? എന്ത്? ഹിന്ദി അല്ല, ഞാൻ പഠിക്കാണ്. പഠിക്കാൻ ഹിന്ദി ടീച്ചറായിട്ട് പഠിക്കാൻ പട്ടാമ്പിയില്. ആ ശരി. ആ ഹിന്ദി ടീച്ചറായിട്ട് പഠിക്കാൻ. ഓക്കെ. അപ്പോ ഇതിനിപ്പോ നമ്മളിത് കൂടുതൽ സാധനം ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ഇപ്പോ എഴുത്തൊക്കെ തുടങ്ങിയതൊക്കെ കേട്ട്, ഇതിന് മുമ്പ് തന്നെ ഉണ്ട്, അന്ന് തന്നെ നമ്മളിതിലൂടെ പറഞ്ഞിട്ടുണ്ടായതോ കവിത ഒക്കെ എഴുതിയിട്ട്? അല്ല, ഒന്ന് പറയോ. ഞാന് എന്റെ കൂട്ടുകാരൻ മരിച്ച സമയത്ത്, ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾ 8 തൊട്ടിട്ട് 10 വരെ ഒപ്പമായിരുന്നു. പിന്നെ പ്ലസ് വണ്ണിൽ എത്തിയപ്പോ ഞാൻ സയൻസോ ഹ്യൂമാനിറ്റീസോ ആയി. അങ്ങനെ ഒരു ദിവസം ഞങ്ങള് എന്താണ് സ്കൂള് വിട്ട് നടന്നു. അന്ന് നല്ല മഴയൊക്കെ ഉള്ള സമയമാണ്. ഞങ്ങൾ സ്കൂള് വിട്ട് നടന്നു പോണത് വലിയ ഗേറ്റ് വരെ, സ്കൂളിന്റെ വട്ടനാട് സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നു, വലിയ ഗേറ്റ് വരെ ഞങ്ങൾ ഒപ്പം നടന്നു വരുന്നത്. കാരണം 4 ആൺകുട്ടികളും ഞാൻ ഒരൊറ്റ പെൺകുട്ടി, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോയിരുന്നത്. അപ്പോ ഞങ്ങള് വലിയ ഗേറ്റ് വരെ, അവര് വേറെ സ്ഥലത്തേക്കും ഞാൻ വേറെ സ്ഥലത്തേക്കും പോന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ അമ്മ ചോദിച്ചു, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ വന്നു. അപ്പൊ അമ്മ ചോദിച്ചു, ഈ കുട്ടി എന്റെ കൂടെ പഠിക്കണതാണ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ എന്തേ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞ, കുട്ടി മരിച്ചു പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഒരു സങ്കടം
കാരണം അന്ന് വൈകിട്ട് തലേദിവസം വൈകിട്ട് കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് മരിച്ചു പോയപ്പോ അങ്ങനെ അവനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോ അത് വെച്ച് ഞാനൊരു കവിത എഴുതി. ആ കവിത അമ്മ ഇങ്ങനെ ലീഫ് അക്കാഡമിക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അവര് 2021-22 വർഷത്തില് സാഹിത്യ പുരസ്കാരം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ വീണ്ടും ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ഇത് അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നാട്ടിലെ തരങ്ങളില് ആ ഏട്ടൻ വീണ്ടും ഇങ്ങനെ എടുക്കാൻ വരുന്നുണ്ട്, അപ്പോ സ്വന്തമായിട്ട് ഇപ്പൊ എഴുതുന്നുണ്ടല്ലോ, അപ്പൊ ഒന്ന് എഴുതി നോക്ക്, മലവാരത്തമ്മയെ കുറിച്ച് ഒന്ന് എഴുതി നോക്ക് പറഞ്ഞു. അങ്ങനെ ഞാന് ഞങ്ങളുടെ തറവാട്ടിന്റെ പേരൊക്കെ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ കൊറേ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ അത് ആരും കാണിക്കുന്ന ഒരു ടൈപ്പല്ല, വേറൊരാളെ കാണിച്ചാൽ അവരെന്ത് പറയും, അങ്ങനെ ഒരു ഷൈയായ ടൈപ്പാണ്. മറ്റുള്ളവരെന്തെങ്കിലും പറയോ? വേറെ ആൾക്കാരെ കാണിച്ചാലാണെങ്കിലും തെറ്റും ശരിയും അറിയാൻ പറ്റും, അറിയാൻ പറ്റും. പക്ഷെ അത് പിന്നെ അമ്മ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അങ്ങനെ മൂടി വെച്ചിട്ട് എന്താ കാര്യമല്ലോ. അപ്പൊ അമ്മ ഇങ്ങനെ വായനശാലയിലൊക്കെ പോയി പറഞ്ഞു. അന്ന് അത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ സ്വന്തമായിട്ട് എഴുതിയ പാട്ട് ഇപ്പൊ ഇന്ന് ഇതിലൂടെ ആദ്യമായിട്ടാണ് തോന്നുന്നു ചാനലിൽ കൂടെ പാടണം, അല്ലെ? പുറത്തായിട്ട് ഞാൻ പാടണത്, ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ പാടി ഇറക്കുന്നല്ലാണ്ട്. അപ്പൊ ഇന്നലെ നമുക്ക് ആ പാട്ട് കൂടി ഒന്ന് കേൾക്കാം. പൊന്നും മലവാരത്തമ്മേ ഒന്ന് വന്നു കൂടെ, മൂക്കലശ്ശേരി താറാവാട്ടില് വന്നിറങ്ങിക്കൂടെ. പൊന്നും മലവാരത്തമ്മേ ഒന്ന് വന്നു കൂടെ, മൂക്കലശ്ശേരി താറാവാട്ടില് വന്നിറങ്ങിക്കൂടെ. ഏറെ നാളായില്ലമ്മേ ഞാനും നൊന്തു വിളിച്ചിടുന്നു, എൻ്റെ പൊന്നു മലവാരത്തമ്മയ്ക്ക് ഞാൻ പൂവൊന്നു ചാർത്തിടാനായി. ചെമ്പട്ടുടുത്തമ്മ കാൽച്ചീലം വിട്ട് ആടുമ്പോഴേ, എൻ്റെ പൊന്നു മലവാരത്തമ്മയ്ക്ക് ഞാൻ പൂമാല കെട്ടിത്തരാം. നിന്റെ തറക്കല് ഞാൻ മരം കൊട്ടി പാടിടും നേരം, നീയും എൻ്റെ കൂടെ ഒന്ന് നീ വന്ന് ആടിക്കളിച്ചിടാമോ. പൊന്നും മലവാരത്തമ്മേ ഒന്ന് വന്നു കൂടെ, മൂക്കലശ്ശേരി താറാവാട്ടില് വന്നിറങ്ങിക്കൂടെ. പൊന്നും മലവാരത്തമ്മേ ഒന്ന് വന്നു കൂടെ, മൂക്കലശ്ശേരി താറാവാട്ടില് വന്നിറങ്ങിക്കൂടെ. ഏറെ നാളായില്ലമ്മേ ഞാനും നൊന്തു വിളിച്ചിടുന്നു, എൻ്റെ പൊന്നും മലവാരത്തമ്മയ്ക്കു ഞാൻ പൂമാല കെട്ടിത്തരാം. പൊന്നും മലവാരത്തമ്മേ ഒന്ന് വന്നു കൂടെ, മൂക്കലശ്ശേരി താറാവാട്ടില് വന്നിറങ്ങിക്കൂടെ, വന്നിറങ്ങിക്കൂടെ. നല്ലൊരു പാട്ടാണല്ലോ, നല്ല രസമുണ്ട്, നല്ല വരികളൊക്കെയാണ്, നല്ല ഈണം വല്ലാണ്ട് അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ എടുത്തതാണല്ലോ, അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിലില്ല, അങ്ങനത്തെ ഒരു ഈണം വേറെ ആൾക്കാർ എടുത്തേക്ക് ഓർമ്മയില്ല. അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ടുണ്ട്, വരികളൊക്കെ നല്ല രസമുണ്ട്, ഇതുണ്ട്, പ്രൊഫഷണൽ ആയിട്ടുണ്ട്. ധൈര്യമായിട്ട് ഇനി വേറെ കൂട്ടി പോകണത്ത. നമ്മൾ ഈ എഴുതിയ വരികള് മറ്റുള്ളവരെയൊക്കെ കാണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളിൽ തിരുത്താം, നമ്മൾ എഴുതിയ വരികളെല്ലാം ശരിയാണെന്നില്ല, ചിലപ്പോ എവിടെയെങ്കിലും മാറ്റം വരുത്തേണ്ടൊക്കെ ഉണ്ടാവും. ഞാൻ ഈ പാട്ട് എഴുതിയപ്പോഴും അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞു, അമ്മ ഇന്നലെ എന്നെ പറഞ്ഞപ്പോഴാണ് ഞാനിത് രാത്രി പോയിരുന്ന് എഴുതിയത്. അപ്പൊ രാത്രി തന്നെ അമ്മ കേൾപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാന് അപ്പൊ അമ്മ എന്തെങ്കിലും പറയോ, തെറ്റിതാക്കോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മാറ്റി പറയോ അങ്ങനെയൊക്കെ തോന്നി ഞാൻ അമ്മക്ക് കേൾപ്പിച്ചെടുത്തില്ല. പിന്നെ ഇന്ന് രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചിരുത്തിട്ട് പറഞ്ഞു, അതൊന്ന് പാടി നോക്ക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പാടിയപ്പോ അമ്മ ചില വരികളില് തെറ്റുണ്ട്, അത് അങ്ങനെ പാടിയ ശരിയാവില്ല, അത് ഇങ്ങനെ പാടി നോക്ക്, അപ്പൊ ഒന്നുകൂടി ശരിയാവും എന്നൊക്കെ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറയും. അച്ഛന്റെ കാര്യം പറയാം, അച്ഛൻ ഇങ്ങനെ പാട്ട് പാടുമെങ്കിലും ഞങ്ങളെ പാട്ട് പാടാനൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ അച്ഛൻ അങ്ങനെ കേട്ടോണ്ടിരിക്കാനില്ല, അങ്ങനെ തെറ്റുണ്ട്, ഇന്ന് തെറ്റുണ്ട് എന്നൊന്നും അച്ഛൻ അങ്ങനെ പറയും. ശ്രദ്ധിക്കാം, ആ അങ്ങനെ ശരിയാവില്ല, ഇങ്ങനെ ഒന്ന് പാടി നോക്കാം, അപ്പൊ ഒന്നുകൂടി ശരിയാവും, അങ്ങനെ പറയും. എന്നാലും കൂടുതൽ ഇനിയും എഴുതണം കേട്ടോ. നമ്മുടെ ചാനലിനെ പറ്റി എന്തോ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അതെ, ഞാൻ
ആദ്യമായിട്ട് നാട്ടിലെ താരങ്ങളിൽ പ്രോഗ്രാമിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇങ്ങനെ നാട്ടിലെ താരങ്ങൾ എന്നൊരു ടോപ്പിക് കിട്ടിയപ്പോ ഞാൻ അതിനെ കുറിച്ച് വെറുതെ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കി. അപ്പൊ ആ പാട്ട് ഞാൻ എഴുതി ബുക്കാക്കി ആ പണ്ട് അന്ന് ഞാൻ എഴുതി വെച്ചതായിരുന്നു. അപ്പൊ അത് ഇനി ഞാൻ ആരും കവിത എഴുതുന്നില്ല എന്നൊക്കെ ഒരു സമയത്ത് നമ്മുടെ ഓരോ സമയത്ത് ഓരോ മൈൻഡ് ആകുമല്ലോ. ഇനി ഞാൻ എഴുതില്ല. കൊറേ ആൾക്കാർ ഇങ്ങനെ കളിയാക്കി, ഈ ആണല്ലോ ഇപ്പൊ വലിയ കവിയത്രി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ. അപ്പൊ ഞാൻ കവിത എഴുതില്ല എന്നൊക്കെ പറഞ്ഞ് വലിച്ചു കയറി കളഞ്ഞൊക്കെ. അപ്പൊ അതിൽ നിന്ന് ഞാൻ എഴുതിയ കുറെ പാട്ടുകളൊക്കെ അമ്മയുടെ അച്ഛൻ്റെ പപ്പ എടുത്തുകൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇത് എപ്പോഴെങ്കിലും ആവശ്യം വരും. പണ്ടൊക്കെ ആദ്യം മാടമ്പാട്ട് പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറെ കാലം കൊറോണ ഒക്കെ വന്നപ്പോ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാഷായിരുന്നു ഒരു പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് ഞാൻ ആരെയും കേൾപ്പിക്കില്ല കേട്ടോ. മാഷ് ഇങ്ങനെ വോയിസ് വിടാൻ പറയുമ്പോ അങ്ങനെ കേൾപ്പിക്കായിരുന്നു. ഒരു വട്ടം തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് പാട്ട് പാടാ എഴുതിയ പാട്ട് പാടാതിരുന്നിട്ടൊക്കെ. അങ്ങനെ എന്ത് പറയാ, എല്ലാം കൊണ്ടും മാഷാണ് ഞങ്ങളെ ഈ ഒരു ഇങ്ങനെ മറ്റുള്ളവരെ മുന്നിൽ നിന്ന് വർത്താനം പറയാൻ ഇടക്കാക്കിന്ന് പറയുന്നത്. മാഷ് എന്ന് പറഞ്ഞാൽ കൂറ്റനാടുള്ള വ്യക്തിയാണ്, പുല്ലുടി സുബ്രഹ്മണ്യം എന്നാണ് മാഷിന്റെ പേര്. അതെ, ഞങ്ങള് ഇതില് ഈ നാട്ടിലെ താരങ്ങളിൽ കുറെ ആൾക്കാരെ ഞങ്ങളെ മാഷ് പഠിപ്പിച്ച ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സാധനം എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളെ ഇതിലേക്ക് വിളിച്ചതില്.